പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര പാലക്കാട്ടേക്കാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. നമ്മൾ ഈ യാത്രയിൽ അങ്ങോട്ട് പോകുന്നില്ല, അതിന് മറ്റൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ യാത്രയിൽ നമ്മൾ ആദ്യം പോകുന്നത് പാലക്കാട് കോട്ട കാണുവാനാണ്, പാലക്കാട് ഫോർട്ട് കാണുവാൻ. ഞങ്ങൾ എറണാകുളത്തു നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. വൈകിട്ട് 5:30 വരെ മാത്രമേ പ്രവേശനം അനുവദിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യാത്ര ആസ്വദിക്കാം. കാക്കനാട് നിന്ന് ഏകദേശം 130 കിലോമീറ്ററാണ് പാലക്കാട് ഫോർട്ടിലേക്കുള്ള ദൂരം. റോഡിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റോഡിന്റെ ഭംഗി. റോഡ് നല്ലതായതുകൊണ്ട് തന്നെ ടോളും കുറച്ചധികം നൽകേണ്ടി വരും. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം അത്രയ്ക്ക് മനോഹരമാണ് റോഡ്. അങ്ങ് വരെ ഇതേപോലെ നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണ്. നല്ല റോഡാണെങ്കിൽ ഒരു പരിധിയിൽ കൂടി നമുക്കിപ്പോൾ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല, കാരണം AI ക്യാമറ എല്ലാം വർക്കിംഗ് ആണെന്നാണ് തോന്നുന്നത്. നല്ലൊരു തുക പെറ്റിയായിട്ട് നമുക്ക് അടയ്ക്കേണ്ടി വരും. കുറേ ദൂരം യാത്ര ചെയ്ത് കുതിരാൻ തുരങ്കത്തിന്റെ അടുത്തെത്തി. ദേശീയപാത 544 പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കമാണ് കുതിരാൻ തുരങ്കം. കുതിരാൻ മലയെ തുരന്നുകൊണ്ടുള്ള ഇതിന് മാസ്റ്റർ പ്ലാൻ പ്രകാരം 920 മീറ്റർ നീളമാണ് ഉള്ളത്. തുരങ്കമുഖം ഉൾപ്പെടെ കൃത്യമായ ദൂരം 1 കിലോമീറ്ററാണ്. 14 മീറ്റർ വീതിയിലാണ് ഇരട്ട തുരങ്കത്തിന്റെ നിർമ്മാണം. ഉയരം 10 മീറ്റർ. തുരങ്കങ്ങൾ തമ്മിൽ 20 മീറ്റർ അകലമുണ്ട്. 450 മീറ്റർ പിന്നിട്ടാൽ ഒരു ഇരു തുരങ്കങ്ങളെയും ബന്ധിപ്പിച്ച് 14 മീറ്റർ വീതിയിൽ പാത നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. ഏതായാലും ഇതിലേക്കൂടെയുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നമുക്ക് കാഴ്ചകൾ കണ്ട് യാത്ര ആസ്വദിച്ച് യാത്ര തുടരാം. കുതിരാൻ തുരങ്കമൊക്കെ കയറി കുറേ ദൂരം യാത്ര ചെയ്ത് റോഡിലെ ഭംഗിയും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നൊരു പാടശേഖരമാണ് ഈ കാണുന്നത്. വളരെ ഭംഗി തോന്നിപ്പിക്കുന്ന ഒന്ന്. പാലക്കാടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാടിൻ്റെ ഭംഗി. നെൽകൃഷിയും പാടശേഖരവും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കൃഷിയിടങ്ങളും ഒക്കെയാണ് പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാഴ്ചകൾ ഇതുപോലത്തെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്.
യാത്ര ചെയ്ത് പാലക്കാട് ടൗണിലെത്തിയപ്പോഴേക്ക് നേരം കുറച്ച് വൈകിയിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ എത്തിയപ്പോഴേക്കും 5:30 കഴിഞ്ഞിരുന്നു. പാലക്കാട് കോട്ട അടച്ച് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല, പക്ഷേ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് പാലക്കാട് കോട്ടയുടെ വിശേഷങ്ങൾ അടുത്ത ഒരു വ്ളോഗിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടിയേ തീരത്തുള്ളൂ. അതാണ് നമ്മുടെ വളർച്ചയുടെ ബലവും.